മലേഷ്യ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഈ കോളേജ് പ്രിൻസിപ്പൽ നിയമന കേസ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ മന്ത്രി ആർ ബിന്ദു നടത്തിയ ഇടപെടലുകൾ വലിയ വിമർശനത്തിന് വിധേയമാവുകയും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിലേക്ക് ഈ ഹർജി എത്തുന്നത്. ഈ 43 പേരുടെ PSC അംഗീകരിച്ച 43 പേരുടെ പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്ന് ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 വിധികൾ ഉണ്ട്. അവിടെയാണ് ഈ ആർ ബിന്ദുവിന്റെ ഇടപെടൽ വലിയ വിവാദമായി മാറുന്നത്. ആ രേഖകളൊക്കെ ഇന്നിപ്പോൾ അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നു, എത്രത്തോളം പ്രധാനമാണ് ആ തീരുമാനം? ആ കേസ് കുറെ ഗൗരവമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശാലിനി, അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ രേഖകളുമായി ഹാജരാകാനാണ് കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യപ്പെടാൻ നേരിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമുണ്ട്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇടപെടൽ നടത്തിയതാണ്. ഫയലിൻ്റെ വിവരം പുറത്തു വന്നിരുന്നു. വിവരാവകാശ നിയമപ്രകാരം സെലക്ഷൻ കമ്മിറ്റി 43 പേരുടെ പട്ടിക തയ്യാറാക്കി. അത് അന്തിമ പട്ടികയായിരുന്നു. അത് DPCM ഡിപ്പാർട്ട്മെൻ്റൽ പ്രൊമോഷൻ കമ്മിറ്റിയും അംഗീകരിച്ചു. അതാണ് നടപടിക്രമം. അവിടെ അന്തിമമായ പട്ടിക അംഗീകരിക്കുന്നതിന് പകരം അന്തിമ പട്ടിക കരട് പട്ടികയാക്കാൻ മന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അത് വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതമാണെന്നുള്ള ആക്ഷേപമുണ്ട്. അത് ചട്ടലംഘനം തന്നെയാണ്. ആ രേഖ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ DPC അംഗീകരിച്ച മുഴുവൻ ലിസ്റ്റും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് കിട്ടുമ്പോൾ മന്ത്രിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശത്തിലേക്ക് ട്രിബ്യൂണൽ കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. എന്തായാലും 43 അംഗ പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നുള്ള നിലപാട് ട്രിബ്യൂണൽ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ അഭിഭാഷകൻ അപ്പുറത്തേക്ക് അഡീഷണൽ സെക്രട്ടറി എന്തു പറയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായും പരാതികൾ തീർപ്പാക്കാനുള്ള നടപടി മാത്രമാണ് ചെയ്തതെന്ന് ആർ ബിന്ദു പറയുമ്പോൾ അതല്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം പുറത്ത് രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോഴാണ് കേസ് വീണ്ടും ട്രിബ്യൂണലിന് മുന്നിലേക്ക് വരുന്നത്. ശാലിനി, ശരി, കമലേഷ്.